ഹായ് എവരിവൺ, ഡോക്ടർ ഡാനിഷ് സലീം ആണ്. കാസർഗോഡ് ഒരു അനുശ്രീ എന്നുള്ളൊരു കുട്ടി മരണപ്പെട്ട വാർത്ത നിങ്ങളെല്ലാവരും അറിഞ്ഞാണ്. ഭക്ഷ്യവിഷബാധ ഏറ്റാണ് ഈ കുട്ടി മരണപ്പെട്ടത്. അതുകൂടാതെ ഇടുക്കിയിലൊരു കുടുംബത്തിൽ 3 പേർക്ക് ഷവർമ കഴിച്ചതിന് ശേഷം ഭക്ഷ്യവിഷബാധ ഏറ്റു. ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസം കൊണ്ട് 1-2 ദിവസം കൊണ്ട് വന്ന വാർത്തകളാണിത്. ഇപ്പോൾ പല ആളുകളും ചോദിക്കുന്നത് ഈ ഭക്ഷ്യവിഷബാധ എങ്ങനെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യുക എന്നുള്ള. ഈ കാസർഗോഡ് ഈ ചെറുവത്തൂരിൽ ഈ ഒരു 16 വയസ്സുകാരി ഷവർമ കഴിച്ച് മരിച്ചതിന് ശേഷം ഷവർമ, മന്തി, ഐസ്ക്രീം, അതുപോലെ വിവാഹ വീട്ടിലെ സദ്യയ്ക്ക് പോലും, സദ്യയിൽ നിന്ന് പോലും പലയിടത്തും ഈ പലർക്കും വിഷബാധ ഏറ്റതായിട്ടുള്ള വാർത്തകളുണ്ട്. ഈ കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് ഒത്തിരിയധികം വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? അപ്പം ശരിക്കും ആഹാരം എന്ന് പറയുമ്പോൾ ആരോഗ്യത്തിനാണ് നമ്മൾ കഴിക്കുന്നതെങ്കിൽ പോലും പലപ്പോഴും അതൊരു ആനന്ദത്തിന് വേണ്ടിയും കഴിക്കാറുണ്ട് അല്ലേ. അപ്പോൾ ആഹാരം വിഷമാകുന്നത് എപ്പോഴാണെന്നുള്ളത് കാര്യം കൂടെ അറിഞ്ഞിരിക്കണം. അപ്പം കാരണം ഈ അന്തരീക്ഷത്തിലുള്ള ഈ ഈർപ്പം നിൽക്കുന്നത് കാരണവും നമ്മുടെ കാലാവസ്ഥയിലെ വ്യതിയാനങ്ങളെല്ലാം ഫുഡ് വളരെ വേഗം കേടാകാനുള്ള കാരണമുണ്ട്. ഇപ്പോൾ എന്തുകൊണ്ടാണ് തുടർച്ചയായിട്ട് ഇപ്പോൾ ഭക്ഷ്യവിഷബാധകൾ ഉണ്ടാകുന്നത്, അതുപോലെ തന്നെ ഭക്ഷണം വിഷമാകുന്നത് എങ്ങനെയാണ്, ഇത്തരം കാര്യങ്ങൾ വ്യക്തമായി അറിഞ്ഞിരിക്കുക. ഇപ്പോൾ സാധാരണ വീട്ടിൽ നിന്ന് നമുക്ക് പുറത്തേക്കാണ് നമ്മൾ പുറത്തു പോയി രുചി മാറ്റി നമ്മൾ കഴിക്കാനായി മലയാളികൾ ശ്രമിക്കാറുണ്ട്. എപ്പോഴും മാറ്റത്തിൻ്റെ വഴിയിലാണ് നമ്മൾ സഞ്ചരിക്കാറുള്ളത്. അപ്പം ഇത്തരത്തിൽ വൃത്തിയില്ലാത്ത സ്ഥലങ്ങളിൽ നിന്ന് കഴിക്കുമ്പോഴാണ് ഉണ്ടാകുന്നത്. കാരണം മുട്ടിന് തട്ടുകടയും ഫാസ്റ്റ് ഫുഡും നമ്മുടെ പല സ്ഥലങ്ങളിലും വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മളങ്ങോട്ട് പെട്ടെന്ന് പോയി കഴിക്കുന്ന സമയത്ത് വൃത്തിയില്ലാതെ ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഗുണനിലവാരമില്ലാത്ത സ്ഥലങ്ങളിൽ നിന്ന് ആഹാരം കഴിക്കുമ്പോൾ ഈ പ്രശ്നമുണ്ടാവും. വൃത്തിയാകാത്തതും അല്ലെങ്കിൽ കൃത്യമായ താപനിലയിൽ സൂക്ഷിക്കാത്തതുമായിട്ടുള്ള ഇറച്ചി, മീൻ, ഈ ഇത്തരത്തിലുള്ള കടങ്ങളിൽ അല്ലെങ്കിൽ തുറസായ അന്തരീക്ഷത്തിലൊക്കെ വെച്ച് വെക്കുന്നത്, പിന്നെ ഈ പൊടിപടലങ്ങൾ പിടിക്കുന്നത്, ബാക്കി വരുന്ന അതുപോലെ വിഷബാധയൊക്കെ നമുക്ക് മാറ്റാനായിട്ട് നമുക്ക് കുറച്ചു നേരം ഉപ്പിട്ട് വെള്ളത്തിന് വെച്ചതിന് ശേഷം നല്ലവണ്ണം കഴുകിയെടുക്കാം. പിന്നെ ഇതുപോലെ പ്രധാന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഭക്ഷണത്തിൻ്റെ ഗുണനിലവാരം ഉറപ്പുവരുത്താൻ വേണ്ടി നമ്മൾ വളരെ കർശനമായ നിയന്ത്രണങ്ങൾ കൊണ്ടുവരണം. അതിനുവേണ്ടി നമ്മുടെ കേരള സർക്കാർ അതിനുള്ള കറക്റ്റായിട്ടുള്ള നിയന്ത്രണവും കറക്റ്റായിട്ട് നോക്കുകയും ചെയ്യും. പല ഹോട്ടലുകളിലെ ജീവനക്കാർക്ക് പോലും വ്യക്തിശുചിത്വം അറിയത്തുപോലുമില്ല, എന്താണെന്നുള്ള പ്രാഥമികമായിട്ടുള്ള അറിവ് പോലും ഇല്ലാത്ത ആളുകളാണ് പലപ്പോഴും ആഹാരം കുക്ക് ചെയ്യുന്നത്. നമ്മൾ പല സിനിമകളിലും അത് കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ശരിക്കും അങ്ങനെ തന്നെയാണ്. രാജ്യത്തിലെ ഏറ്റവും കൂടുതൽ മാംസം കഴിക്കുന്നവരിൽ 5-ാം സ്ഥാനത്തിലാണ് കേരളമെന്ന് പറയുന്നത്. പ്രത്യേകിച്ചും മലപ്പുറം ഭാഗത്തും കാസർഗോഡ് ഭാഗത്തൊക്കെ ധാരാളം മാംസപ്രിയമുള്ള ആൾക്കാരാണ്. ബാക്കി എല്ലാ സ്ഥലങ്ങളിലും മാംസപ്രിയരാണ്. അപ്പോൾ ഈ ഇതിൽ കൈകാര്യം ചെയ്യുന്നത് വളരെ വ്യക്തമല്ല, വളരെ ക്ലിയർ അല്ലെങ്കിൽ പലതരത്തിലുള്ള ഇത്തരത്തിൽ മരണങ്ങളുണ്ടാകും. അപ്പോൾ ഭക്ഷണം മൂലം മരണം സംഭവിക്കുന്ന കേസുകളിൽ ഒക്കെയും ഈ പ്രധാനമായിട്ടും മത്സ്യം അല്ലെങ്കിൽ മാംസം അല്ലെങ്കിൽ മുട്ടയുടെ ഒരു സ്ഥാനം കാണും. അത് നിങ്ങൾ നോക്കിയാൽ മതി, ശ്രദ്ധിച്ചാൽ മതി. ഇപ്പോൾ ഈ കേരളത്തിൽ ഈ പ്രത്യേകിച്ച് പ്രോപ്പറായിട്ട് ഗർഭശാലകളിലെ കറക്റ്റായിട്ട് അവിടെ ക്ലീനിങ് നടക്കുന്നില്ല, അവിടത്തുള്ള പ്രോപ്പറായിട്ടുള്ള അവരെ ഈ ഇറച്ചികൾ മെയിൻറ്റെയിൻ ചെയ്യുന്നതിലൊന്നും കാര്യമായിട്ട് നോക്കുന്നില്ല, ഹോട്ടലുകളിൽ വൃത്തി വളരെ ഒട്ടും കറക്റ്റായിട്ട് നോക്കുന്നില്ല, പലതവണ പുറത്തെടുത്തതിന് ശേഷമാണ് ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്ത് അതിനുശേഷം വീണ്ടും ഫ്രിഡ്ജിലേക്ക് തള്ളി കയറ്റുന്ന മാംസമാണ് പലയിടത്തും ഉണ്ടാകുന്നത്. അപ്പോൾ അവിടെയൊക്കെ പുറത്തോട്ട് എടുത്ത് വയ്ക്കുമ്പം അതിൻ്റെ അകത്ത് ബാക്ടീരിയകൾ നിറഞ്ഞുകയും അപ്പോൾ പിന്നെയും നമ്മൾ എടുത്ത് വീടുകളിൽ സംഭവിക്കാം. ഇപ്പോൾ വീടുകളിലും നിങ്ങളിങ്ങനെ ഇറച്ചി ഇടയ്ക്കിടയ്ക്ക് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് പുറത്തെടുക്കുന്നു, കുറച്ചെടുത്ത് കോരിയതിന് ശേഷം വീണ്ടും തിരിച്ചെടുത്ത് വെച്ച് കഴിഞ്ഞാൽ ആ പുറത്ത് വെക്കുന്ന സമയത്ത് ബാക്ടീരിയകൾ അതിനകത്ത് വരികയും അപകടം ഭരിക്കുകയും ഈ ഇടയ്ക്കും അങ്ങനെ ഉണ്ടായി. 5 ദിവസം മുമ്പ് അങ്ങനെ ഒരു വീടിലുള്ള ആഹാരം കഴിച്ചിട്ടും ഭക്ഷ്യവിഷബാധ ഒരു കുട്ടികൾക്കുണ്ടായി. അപ്പോൾ ഈ മത്സ്യവും മാംസവും മുട്ടയും പാലുമൊക്കെ പുറത്തെടുത്തതിന് ശേഷം വളരെ സൂക്ഷിച്ചു വേണം, നമുക്ക് ആവശ്യത്തിനുള്ള എടുക്കുക, അതിന് ശേഷം ഇമ്മീഡിയറ്റ്ലി എത്രയും വേഗം നിങ്ങൾ തിരിച്ച് ഫ്രിഡ്ജിൽ ഉടനെ വെക്കുക. അതുപോലെ തന്നെ 5 ദിവസത്തിൽ കൂടുന്ന ഒരു കാരണവശാലും ഇറച്ചിയോ പാലോ പോലുള്ള സാധനങ്ങൾ സൂക്ഷിച്ച് വെക്കാതിരിക്കാൻ നോക്കുക. ഫ്രിഡ്ജിൽ ഇനി കേടായെന്നൊരു സംശയം വന്നാൽ ഉടനെ തന്നെ അതിനെ ഒഴിവാക്കണം. അപ്പോൾ നമ്മൾ ഹോട്ടലുകളിൽ അത് ചെയ്യത്തില്ല, കാരണം ഹോട്ടലിൽ അവർ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടി ഇത്തരത്തിൽ ചെറിയ കേട് വന്നാൽ പോലും അവർ അത് കുക്ക് ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്താണ്, പ്രധാനമായിട്ടും നമ്മൾ വൃത്തിയുള്ള കടകളാണോ സെലക്ട് ചെയ്യുന്നത് എന്നുള്ളത് തീരുമാനിക്കുക. ഉറപ്പുള്ള നല്ല വൃത്തിയാണ് എന്ന് നിർബന്ധമായിട്ട് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ഹോട്ടലുകളിൽ പോയി കഴിക്കാവുന്നതാണ്. രാസമാറ്റം സംഭവിക്കുന്ന ഈ ഭക്ഷണ പദാർത്ഥങ്ങളിലാണ് ഈ സാൽമോണല്ല, ഷിഗല്ല, ഈക്കോളെ തുടങ്ങിയ ബാക്ടീരിയകൾ വളരെ വേഗം പടരുന്നത്. ഇപ്പം മഴക്കാലമാണ്, അതുപോലെ തന്നെ അന്തരീക്ഷത്തിൽ തണുപ്പുണ്ട്. അപ്പോൾ കഴിവതും ചൂടോടെ തന്നെ അന്നന്നുണ്ടാക്കുന്ന ഭക്ഷണം കഴിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുക. നമ്മൾ വീണ്ടും ഒരു സാധനം ചൂടാക്കി കഴിക്കുന്നത് നല്ലതല്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളൊരു ആഹാരം ഇന്ന് വാങ്ങിക്കുന്നു ഹോട്ടലിൽ നിന്ന്, നമ്മൾ കഴിച്ചതിന് ശേഷം കുറച്ച് ബാക്കി വന്ന് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം അടുത്ത ഒരു 3 ദിവസം കഴിഞ്ഞ് പുറത്തെടുക്കുന്നു, അതിൻ്റെ പകുതി കഴിക്കുന്നു, പിന്നെ അതിനുശേഷം തിരിച്ചും വീണ്ടും
ഫ്രിഡ്ജിലോട്ട് വെക്കുന്നു. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. അങ്ങനെ ചെയ്യുമ്പം പുറത്തെടുത്ത് വെക്കുമ്പോൾ തന്നെ വിത്തിൻ മിനിറ്റ്സ് തന്നെ അതിൻ്റെ അകത്ത് ബാക്ടീരിയകൾ വരും. കാരണം അത് കുറച്ച് ദിവസമായി. അപ്പോൾ വളരെ വേഗത്തിൽ അതിനകത്ത് ബാക്ടീരിയ വരാൻ സാധ്യതയുണ്ട്. ഈ ബാക്ടീരിയ തിരിച്ചെടുത്ത് വെച്ചാലും ഫ്രിഡ്ജിൽ ഒരിക്കലും അത് ബാക്ടീരിയ കൊല്ലുന്ന ഒരു സാധനമല്ല ഫ്രിഡ്ജ്. അപ്പോൾ ഒരിക്കലും ബാക്ടീരിയ അവിടെ നശിക്കുന്നില്ല. അല്ലെങ്കിൽ ബാക്ടീരിയ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഈ ടോക്സിൻസോ ഒന്നും ഫ്രിഡ്ജിൽ വെച്ചെന്ന് പറഞ്ഞ് നശിക്കുന്നില്ല. അതാണ് നമ്മൾ മനസ്സിലാക്കാതെ പോകുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഈ ഹോട്ടലുകളിൽ കൈയും കാലും നല്ലോണം കഴുകി നല്ല വൃത്തിയായിട്ടുള്ള രീതിയിൽ തന്നെ കുക്ക് ചെയ്യണം. അതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ യാത്രകളിലും മറ്റും നമ്മൾ ആഹാരം കഴിക്കുന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ചും നല്ലോണം കുക്ക് ചെയ്തിട്ടുള്ള ആഹാരം മാത്രം സെലക്ട് ചെയ്യാനായിട്ട് നോക്കുക. സസ്യാഹാരങ്ങളായിരിക്കും നല്ലത്. പ്രത്യേകിച്ച് യാത്ര നമ്മൾ ചെയ്യുന്ന സമയത്ത് ഈ മാംസാഹാരങ്ങൾ ഒഴിവാക്കി കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ശുചിത്വമുള്ള ആഹാരം കഴിക്കാനായിട്ട് നോക്കുക. നമ്മൾ കഴിക്കുന്ന നമ്മൾ ഇപ്പോൾ ഹോട്ടലുകൾ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ അതിന് നല്ല റിവ്യൂ ഉണ്ടോ, അതിന് പ്രത്യേകിച്ചും എന്തെങ്കിലും തെറ്റായ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, നല്ല വൃത്തിയുള്ള ഹോട്ടലുകളാണോ, ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ പശുവിഷബാധ ഒഴിവാക്കാനായിട്ട് കഴിയും. ഒരിക്കലും തുറന്നു വെച്ച് കുറേ നേരം തുറന്നു വെച്ച ആഹാരങ്ങളിനകത്ത് ഈച്ചയും മറ്റ് ജീവികളൊക്കെ വരും. അതിനകത്ത് പലതരത്തിലുള്ള അസുഖങ്ങളെല്ലാം വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ഒന്നൊരു ഓർമ്മപ്പെടുത്തുകൾ മാത്രമാണ്. അല്ലാതെ ഒരു മന്തി കഴിച്ചത് കൊണ്ടോ ഷവർമ കഴിച്ചത് കൊണ്ടോ അല്ല ഇവിടെ മരണങ്ങൾ ഉണ്ടാകുന്നത്. ഈ ഇറച്ചികളിൽ വളരെ വേഗത്തിൽ ബാക്ടീരിയ വരുന്നത് കൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് അത് കൈകാര്യം ചെയ്യുന്ന രീതിയിലാണുള്ള പ്രശ്നം. അപ്പം കർശനമായ നിയമങ്ങളാണ് ഇതിന് വേണ്ടത്. അഥവാ അങ്ങനെ എന്തെങ്കിലും കണ്ടുപിടിക്കുകയാണെങ്കിൽ വളരെ കർശനമായ ഒരു പണിഷ്മെൻറ്റ് കൊടുത്ത് ആ ഒരു റോൾ മോഡൽ ആക്കിയെടുക്കുക. അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ബാക്കിയുള്ള ഹോട്ടലുകളും അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും ഇത്തരത്തിലുള്ള മരണങ്ങൾ ഒഴിവാക്കാനായിട്ട് കഴിയും. ഇത് ധാരാളം ആളുകളിലോട്ട് ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. കാരണം ഞാനിപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് വന്നതേ ഉള്ളൂ. ഈ ഒരു ടോപ്പിക്ക് സംസാരിക്കണമെന്ന് പല ആളുകളും മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇത് പറഞ്ഞത്. കുറേ കാര്യം പറയാനുണ്ടായിരുന്നു, പക്ഷേ കുറച്ച് കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു ടോപ്പിക്കുമായി ഡോക്ടർ ഡി ബെറ്റർ ലൈഫ് ഉടനെ വരുന്നതായിരിക്കും. ടേക്ക് കെയർ എവരിവൺ.